ഗൈസ് ഐ എം സോറി, വോയിസ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്. പിന്നെ ടിക്ടോക്കിൽ നമുക്ക് 1 മിനിറ്റ് വീഡിയോ മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എവിടെയാണ് പറഞ്ഞിരുത്തിയത്? ആ അതെ, ടിക്ടോക്കിലെ ഫോളോവേഴ്സിനെ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ മോളെ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്ത് നിനക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഈ നെഗറ്റീവ് വൈബ് കൊടുത്ത് ഫോളോവേഴ്സിനെയും ലൈക്സും കിട്ടിയിട്ട് നിനക്ക് എന്ത് യൂസാണുള്ളത്? ഞാൻ സാധാരണ ഒരു വീഡിയോയ്ക്കും റിയാക്ട് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഈയിടെ പോസ്റ്റ് ചെയ്ത ഗുരുജിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ വയ്യ. കാരണം മോളെ മോളുടെ പ്രായത്തിനൊത്ത കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. ഗുരുജി അത്യാവശ്യം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ ഫ്രീ ടൈമിൽ പുള്ളിക്ക് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോകളാണ് പലതും. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യാറുള്ളത്. ഈ പറയുന്നത് പോലെ ഐ തിങ്ക് ഇവിടെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. ഞാൻ അകത്ത് കയറിയിട്ട് സംസാരിക്കുന്നതായിരിക്കും. ടു ബി കണ്ടിന്യൂഡ് ഗൈസ്. നമസ്കാരം, ഞാൻ ലിൻഡു റാണി. ലോകമെമ്പാടും പറന്നുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് പോലെ വൈറലാകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹെലൻ ഓഫ് സ്പാർട്ട. ആ കുട്ടിയുടെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. ചില വീഡിയോസിനെല്ലാം ഞാൻ ലൈക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ആ കുട്ടിയുടെ ബോൾഡ്നെസ്സും സ്മാർട്ട്നെസ്സും ഈ പറയുന്നത് പോലെ ആറ്റിറ്റ്യൂഡും ഒക്കെ. മോളെ സ്മാർട്ട്നെസ് നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി അപകടമാകും. പറയാനുള്ള കാര്യം വേറൊന്നുമല്ല, ഞാനൊരു വീഡിയോക്കകത്ത് കണ്ടു. സ്വന്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം, അത് നമ്മുടെ റൈറ്റാണ്. നമ്മളുടെ ഒപ്പീനിയൻ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഷെയർ ചെയ്യാം. പക്ഷേ മറ്റുള്ളവർക്ക് ട്രോളാൻ വേണ്ടി നിൽക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം ട്രോളാൻ. ട്രോള് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും, എട്ടിൻ്റെ പണി തന്നെ കിട്ടും. അതുമാത്രമല്ല, സ്വന്തമായിട്ട് ലൈക്സും ഫോളോവേഴ്സിനെയും കൂട്ടാനാണ് പ്ലാൻ. ഇനിയിപ്പോൾ നമ്മൾ രണ്ടു കാലം നിന്നാലും ജോലിയൊക്കെ കിട്ടി സാലറി കിട്ടി തുടങ്ങിയാലും ചില കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ അപ്പായും അമ്മയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ അപ്പായുടെ അമ്മയുടെയും കാശുകൊണ്ട് തന്നെ മേടിച്ച മൊബൈലാണ് മോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് അത് തന്നതിനുള്ള അല്ലെങ്കിൽ മേടിച്ച് തന്നതിനുള്ള റെസ്പെക്റ്റെങ്കിലും അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി മോള് കണ്ടുപിടിച്ച ഐഡി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇൻസ്റ്റാം ഐ ഡി തരാം, എനിക്ക് തീരെ ഉളിപ്പില്ല, ഉളിപ്പ് കുറച്ച് അയച്ചു തരാണെങ്കിൽ ഞാൻ പൈസ എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് ആദ്യം അധ്വാനിക്കാൻ നോക്കുക, അതിനുശേഷം മോള് ഇങ്ങനത്തെയുള്ള ചാലഞ്ചുകൾ വിളിക്കുക. പിന്നെ മോളെക്കാട്ടി 10 ഓണം കൂടുതൽ ഉണ്ടതാണ്, ആദ്യം നന്നായിട്ട് മോളൊന്ന് ഉണ്ണാൻ പഠിക്കുക, അതിനുശേഷം വിളമ്പാൻ നോക്കുക. പിന്നെ ദൈവം നമ്മൾ ഈ ലോകത്തോട്ട് അയക്കാൻ നേരത്ത് നല്ല നല്ല ടാലൻറ്റുകൾ തന്നിട്ടാണ് വിടുന്നത്. യു ഹാവ് എ ഗ്രേറ്റ് സ്മൈൽ. ഇപ്പം നല്ല വീഡിയോസുകൾ പോസ്റ്റ് ചെയ്യാൻ നോക്കുക, മറ്റുള്ളവരെ ട്രോളാതെ. ഇനി ട്രോളിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നട്ടിലുള്ള ആമ്പിളാരും മോളെക്കാട്ടി ഡബിൾ സ്ട്രോങ് ഉള്ള പെമ്പിളാരും ഉണ്ട്, അവർ നല്ല പണി തരും. അപ്പോൾ അതൊന്നും കിട്ടാതിരിക്കാൻ നോക്കുക. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്, നന്നായി പഠിച്ച് വലിയ ആളാവുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്, ഗുഡ് നൈറ്റ്. ഹായ് ഹായ്. അപ്പം ഞാൻ ലിൻഡു റോണി എന്ന് പറഞ്ഞ ചേച്ചിന്റെ വീഡിയോ കണ്ടു. അപ്പം ചേച്ചിയോടാണ്, ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു ആദ്യം ഉണ്ണാൻ പഠിക്കൂ, സ്വന്തം കാലിൽ നിൽക്കൂ ആൻഡ് ഓൾ ദാറ്റ്. ഞാൻ ഉണ്ണാനൊക്കെ എനിക്കറിയാം. ഞാൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ജോലിയും കൂടി ചെയ്യുന്നുണ്ട്. ഞാൻ ആങ്കർ ആണ്, ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്, ആൽബം ചെയ്യുന്നുണ്ട്. സോ എന്റെ കാര്യങ്ങൾ നോക്കാനുള്ള പ്രാപ്തിയൊക്കെ എനിക്കുണ്ട്, അത് പറയരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഫോളോവേഴ്സ് കൂട്ടാൻ ആണ് എന്റെ ഉദ്ദേശം എന്നുണ്ടായിരുന്നെങ്കിൽ, ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോവേഴ്സ് കൂട്ടാനാണ് കൂട്ടുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം എന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആദ്യം തന്നെ ഈ ഓൺ വോയിസ് വെറുപ്പിക്കൽ തുടങ്ങിയാൽ മതിയായിരുന്നു. വെറുതെ വീഡിയോസൊക്കെ ചെയ്ത് സൗണ്ടിനൊക്കെ ഡബ് ചെയ്ത് വീഡിയോസും ചെയ്യേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. ഇപ്പം എന്റെ പേരും പറഞ്ഞ് ലൈക്ക് വാങ്ങുന്നത് ചേച്ചിയാണ്. കാരണം എന്നെ ഉപദേശിക്കാൻ, എന്നെ ഉപദേശിച്ച് നന്നാക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്. ഇൻസ്റ്റഗ്രാം ഞാൻ അതിൽ എന്റെ ബയോയിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ചേച്ചിക്ക് എനിക്ക് പേഴ്സണൽ മെസ്സേജ് പറഞ്ഞാൽ മതി, മോളെ ഇങ്ങനെയാണ് കാര്യങ്ങൾ, മോളെ ശ്രദ്ധിക്കണം എന്നുള്ളത്.